മുഹമ്മദ് ഷഫീഖ് സക്കാഫി കാന്തപുരം, മുഹമ്മദ് സാബിദ് സക്കാഫി കാന്തപുരം, മുഹമ്മദ് സുഹൈൽ സക്കാഫി കാന്തപുരം, മുഹമ്മദ് ആരിഫ് അഹ്സനി കാമിൽ സക്കാഫി കാന്തപുരം, മുഴുവൻ ആളുകളും സ്റ്റേജിന്റെ വലതുവശത്ത് തയ്യാറ് ചെയ്ത ഇരിപ്പിടത്തിൽ വന്ന് ഇരിക്കണമെന്ന് അറിയിക്കുന്നു. ആ പാഠം കണ്ടി മൂസ ഹാജി. الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين قل لا أسألكم عليه أجرا إلا المودة في القربى صدق الله مولانا العظيم آل النبي ذريعتي وهم إليه وصيلتي أرجو بهم أعطى غدا بيد اليمين صحيفتي അഹ്ലു ബൈത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയാണ്. ലോകത്തിന്റെ നാനാഭാഗത്തും അവർ സഞ്ചരിച്ചു. അമേരിക്കയിലും ചൈനയിലും റഷ്യയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ലോകത്ത് എവിടെ ചെന്നാലും സാന്നിധ്യം ഉണ്ട്. തറക്തു ഫീക്കും ലൻ തളല്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വഇത്രതി. രണ്ട് കാര്യമാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിച്ചു പോകുന്നത്. ആദം അലൈഹിസ്സലാം മുതൽ ലക്ഷത്തിൽ പരം നബിമാർ, അവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 313 മുർസലുകൾ, അള്ളാഹുവിന്റെ തൗഹീദ് ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി, അള്ളാഹുവിനെ കുറിച്ച് ലോകത്തെ പഠിപ്പിക്കാനും കലിമത്ത് തൗഹീദ് പ്രചരിപ്പിക്കാനും വേണ്ടി വന്നവർ, സമാപ്തി കുറിച്ചുകൊണ്ട് അഷ്റഫുൽ വറ ത്വാഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം ലോകത്ത് പ്രചരിപ്പിച്ചു. 40 വർഷക്കാലത്തെ നിസ്തുലമായ ജീവിതത്തിലൂടെ കറ പുരളാത്ത, ആർക്കും ഒരു കുറ്റവും പറയാനില്ലാത്ത ജീവിതത്തിലൂടെ, കുടുംബത്തിലും നാട്ടിലും ജനങ്ങളിലും പൂർണമായ വിശ്വസ്തൻ എന്ന ഖ്യാതി നേടിയതിനു ശേഷം നബൂവത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയും 40 വയസ്സു മുതൽ 23 വയസ്സുവരെയുള്ള 23 വർഷം 63 വയസ്സുവരെയുള്ള സമയം അവിടുത്തെ ജീവിതത്തിലൂടെ ലോകത്തിന് ഇസ്ലാം പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനാണ് നമ്മുടെ വേദഗ്രന്ഥം. അവസാനത്തെ വേദഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആൻ ഇറങ്ങിയതോടുകൂടി ഖുർആന് മുമ്പുള്ള വേദങ്ങൾക്ക് യാതൊരു പ്രസക്തിയും ഇല്ല. ലോകാവസാനം വരെ വരുന്ന ആളുകൾക്കുള്ള മാനിഫെസ്റ്റോയാണ് വിശുദ്ധ ഖുർആൻ. രണ്ട് ചട്ടയ്ക്കുള്ളിൽ 6000 ചില്ലാനം ആയത്തുകൾ ഉൾക്കൊള്ളുന്ന ഈ ഒരു 30 ഭാഗങ്ങളുള്ള മുസ്ഹഫിൽ, ഖുർആനിൽ ലോകാവസാനം വരെ വരുന്ന എല്ലാ വിഷയങ്ങളും ഉൾക്കൊണ്ടത് എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലൂടെയാണ്. വകാന ഖുലുഖുൽ ഖുർആൻ, ലോകത്തിന് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്ത വലിയ പണ്ഡിതയായ ഉമ്മുൽ മുഅ്മിനീൻ ബിബി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, വകാന ഖുലുഖുൽ ഖുർആൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്താണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എന്താണോ, അതാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പഠിക്കണം, ആ ചരിത്രം പഠിക്കണം, അവിടുത്തെ വാക്കുകൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ ആജ്ഞകൾ, അവിടുത്തെ നിർദ്ദേശങ്ങൾ, അതാണ് ലോകത്തിന് പഠിക്കാനുള്ളത്.
ഈ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട പറഞ്ഞു പോകുമ്പോ ഇനി എന്താണ് പിൻപറ്റേണ്ടത് എന്നതിനാണ് നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ രണ്ട് കാര്യങ്ങൾ ഇവിടെ വെക്കുന്നുണ്ട്. ഒന്ന് ഖുർആനാണ്. അടിസ്ഥാനപരമായ വിധിഗതികൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള വിശുദ്ധ ഖുർആൻ. രണ്ടാമത്തേത് എന്റെ കുടുംബമാണ്. അവർ എന്റെ ദീനീ ദഅവത്തിന്റെ ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് അവർ പ്രവർത്തിക്കും. ദഅവത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് എന്റെ കുടുംബത്തിന്റെ തലയിൽ ഞാൻ ഇട്ടേച്ചു പോകുന്നത്. അതുകൊണ്ട് അവർക്ക് കച്ചവടമോ കൃഷിയോ വ്യവസായമോ മറ്റൊന്നുമല്ല. അതൊക്കെ അവർക്കാകാം. ഞാനും കച്ചവടം ചെയ്തിട്ടുണ്ട്, ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്, ഞാൻ വ്യവസായം ചെയ്തിട്ടുണ്ട്, ഞാൻ നഗരം പണിതിട്ടുണ്ട്, സൈനിക സജ്ജീകരണം നടത്തിയിട്ടുണ്ട്, രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യുകയും അത് പുലർത്തുകയും വേണം. അതിന്റെ എല്ലാം മേലെയായി എന്റെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഈ ഖുർആൻ ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കലാണ്, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തലാണ്. അതുകൊണ്ട് തന്നെ സയ്യിദുമാർ മസ്ജിദ് ഉണ്ടാക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നത്. ഒരു നാട്ടിൽ സയ്യിദന്മാരുണ്ടെങ്കിൽ അവരാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത്. മദ്രസയുണ്ടാക്കാൻ നേതൃത്വം കൊടുക്കേണ്ടത് അവരാണ്. നാട്ടിലുള്ള യതീമുകളെ സംരക്ഷിക്കുന്നതിന്റെ നേതൃത്വം അവരാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും അത് സയ്യിദുമാർ. നാളിതുവരെ ലോകത്തിന്റെ ഏതു ഭാഗത്ത് ചെന്നാലും നമുക്ക് കാണാം അവരുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നടന്നു വരുന്നത്. നമ്മുടെ നാട്ടിൽ ഇവിടെ സ്ഥാപിക്കപ്പെട്ട മസ്ജിദും മുളഹിറുൽ ഇസ്ലാം സംഘം, അതിനു കീഴിൽ സ്ഥാപിക്കപ്പെട്ട മദ്രസകൾ, കാന്തപുരം എന്ന് പറയുന്ന ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സദാത്ത് നഗറിലെ കേന്ദ്ര മദ്രസയും സലാമത്ത് നഗറിലും അമാനത്ത് നഗറിലും സി എം നഗറിലും എല്ലായിടത്തുമുള്ള മദ്രസകൾ, നിരവധി നിസ്കാര പള്ളികൾ അഥവാ സാവിയകൾ, ഇതെല്ലാം ഈ മുളഹിറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു സംഘത്തെ സ്ഥാപിച്ച്, മദ്രസ സ്ഥാപിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാഇന്റെ കീഴിൽ മദ്രസാ പ്രസ്ഥാനം രംഗത്തു വന്നപ്പോ അതിൽ വളരെ തുടക്കത്തിൽ തന്നെ അഞ്ചോ ആറോ നമ്പറായി അംഗീകാരം വാങ്ങിയിട്ട് ആദ്യം തന്നെ ഈ നാട്ടിൽ മദ്രസ കൊണ്ടുവന്നു. അതുപോലെ ഏറ്റവും പുരാതനമായ പണ്ഡിതന്മാർ ദർസു നടത്തിയ ഇവിടെ സ്ഥാപിക്കപ്പെട്ട ഈ മസ്ജിദിൽ എക്കാലവും വലിയ ദർസ് ഈ മദ്രസത്തുൽ അസീസിയ എന്ന് പറയുന്ന നമ്മുടെ ദർസിൽ നിന്ന് പഠിച്ചു പാസായ പണ്ഡിതന്മാർ ഇന്ന് കേരളത്തിന്റെ വലിയ സ്ഥാനങ്ങളിൽ വലിയ മുദരിസുമാർ, ഖാദിമാർ, എഴുത്തുകാർ, പ്രഭാഷകന്മാർ, ഇങ്ങനെ നൂറുകണക്കിന് പണ്ഡിതന്മാർ നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു പാസായവരുണ്ട്. ഇന്നും ഇവിടെ ഈ അസീസിയ നമ്മുടെ ദർസിലും അതുപോലെ ഈ കാണുന്ന മദ്രസത്തുൽ ഇമാം റബ്ബാനി എന്ന് പറയുന്ന മദ്രസയിലുമായി 200 മുതഅല്ലിമുകളാണ് ഇവിടെ ഇപ്പോഴും ഓതിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അഹദൽ സാദാത്തിന്റെ സാന്നിധ്യമാണ് ഈ നാട്ടിൽ അതിന് തുടക്കം കുറിച്ചത്. ഒരു നവോന്മേഷമുണ്ടാക്കുകയും ഇവിടെ നാടിന്റെ എല്ലാ കാര്യങ്ങളിലും നാടിമിടിപ്പുകൾ മനസ്സിലാക്കി അതിലേക്ക് ഇടപെട്ടുകൊണ്ട് പ്രവർത്തിച്ച് അന്നവർ നേതൃത്വം നൽകിപ്പോന്നു. ആ പാരമ്പര്യം ഇന്നും തുടർന്നുകൊണ്ട് ഈ നാട് അഹ്ലുബൈത്തിന്റെ പിന്നിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ദീനീ കാര്യങ്ങളിൽ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിലായ സയ്യിദ് അബ്ദുൽ ഖാദിർ അൽഅഹദൽ ഖദസല്ലാഹു സിർറഹ വറഫഅ ദർജത മഹാനവറുകളുടെയും അവിടുത്തെ ജ്യേഷ്ഠൻ വലിയ തങ്ങൾ സയ്യിദ് ഹുസൈൻ ഇമ്പിച്ചുകോയ തങ്ങളവർകൾ, അവർ രണ്ടുപേരുടെയും നേതൃത്വത്തിലാണ് ഈ പ്രവർത്തന പന്ഥാവിലേക്ക്, പ്രവർത്തന ഗോതയിലേക്ക് അവരിറങ്ങുകയും അതാണ് ആ സദാത്തുക്കളെ ഈ നാട് സ്മരിക്കുന്നത്. ഈ നാട് സ്മരിക്കുന്നതെന്ന് പറയുമ്പോൾ കാന്തപുരം അല്ല, കോഴിക്കോട് ജില്ലയും വയനാടും കണ്ണൂരും മലപ്പുറത്തും പല ഭാഗത്തുള്ള ആളുകൾ അവരെ ഓർത്തുകൊണ്ട് ഇവിടെ വരുന്നത്, ഈ ദിവസത്തിൽ വരുന്നത് പോലെ മറ്റു പലപ്പോഴായി ഇവിടെ വരുന്നതിന്റെ ഒരു കാരണം അതാണ്. വലിയ തങ്ങൾ ഉപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വലിയ തങ്ങൾ അള്ളാഹു അവരുടെ എല്ലാം ദർജകളേറ്റു കൊടുക്കുമാറാവട്ടെ.
അവരുടെ ഫ്യൂൾ ബറക്കാത്തുകൾ അള്ളാഹു നമുക്ക് ചൊരിഞ്ഞു തരുമാറാവട്ടെ. അവർ എന്റെ ചെറുപ്പത്തിലെ അവർ വഫാത്തായിട്ടുണ്ട്, പക്ഷെ എനിക്ക് കുറെ കാലം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തെക്കുറിച്ച് ആദ്യകാല ചരിത്രങ്ങളെ പറഞ്ഞിട്ട് നാം കേൾക്കുന്നത്, അവർ ഒരു സ്ഥലത്തിരുന്ന് സേവനം ചെയ്യുകയും നിയന്ത്രിക്കുകയും തന്റെ സഹോദരനായ അബ്ദുൽ ഖാദിർ വഹദിൽ തങ്ങളെ പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ വേണ്ടി, സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ വേണ്ടി അയക്കുകയും وَلِكُلِّ وَاحِدِهِمْ طَرِيقٌ مِّن طُرُقٍ يَخْتَارُهُ فَيَكُونُ مِن ذَا وَاصِلًا كَجُلُوسِهِ بَيْنَ الْأَنَامِ مُرَبِّيًا وَكَخِدْمَةٍ لِلنَّاسِ وَالْحَمْلِ الْحَطَبِ. പ്രബോധനത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ സ്വഭാവം എന്താണെന്ന് കേരളത്തിന്റെ ആത്മീയ ആചാര്യൻ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അവർകൾ കിതാബുൽ അദ്ഖിയയിലൂടെ നമ്മെ പഠിപ്പിച്ചതുണ്ട്. രണ്ട് ശൈലിയാണ്. ഒന്ന്, ജുലൂസിഹി ബൈനൽ അനാമി മുറബ്ബിയ, ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് അവിടെ വരുന്ന ആളുകൾക്ക് പറഞ്ഞുകൊടുക്കുകയും അവരെ നിർദ്ദേശിക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ദർസിലെ മുദരിസായി, അല്ലെങ്കിൽ ഒരു മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ഗദ്ദി നഷീൻ, സജ്ജാദ നഷീൻ എന്നൊക്കെയാണ് നമ്മൾ അജ്മീർ എഴുതി വെച്ചത് കണ്ടിട്ടുണ്ടാകും. അവിടെ ഇരുന്നു കൊണ്ടാണ് നിയന്ത്രണം. രണ്ടാമത്തേത്, വഖിദ്മത്തിൽ ലിന്നാസ്, ജനസേവനമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് വിറക് വെട്ടിക്കൊണ്ടുവന്ന്, കിണറുകുഴിച്ച്, ഇലക്ട്രിസിറ്റി കൊണ്ടുവന്ന്, പൈപ്പ് ലൈനുകൾ ഉണ്ടാക്കി ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം. അബ്ദുൽ ഖാദിറുൽ അഹദിൽ തങ്ങൾ അവരുടെ 25-ാമത്തെ വയസ്സിലാണ് അവരുടെ രംഗപ്രവേശമുണ്ടായത് എന്ന ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം കണ്ടിട്ടുള്ളതാണ്. മദ്രസയിലെ കുട്ടികളുടെ അവിടെ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലത്ത്, നേർച്ചയുടെ സ്ഥലത്ത്, അരി വിളമ്പുന്ന സ്ഥലത്ത്, കൊടുക്കുന്ന സ്ഥലത്ത്, മസ്ജിദിൽ ദുആക്ക് നേതൃത്വം കൊടുക്കാൻ വരെ, വീട് വീടാന്തരം കയറി ഇറങ്ങി ഈ മഹല്ലത്തിൽ ഓരോ വീട്ടിലും കയറി ചെന്ന് മഹല്ലുകളിൽ നിന്ന് തെങ്ങുകൾ, അതുപോലെ പിടിയരികളും സംഭാവനകളും ഈ സ്ഥാപനത്തിലേക്ക് കൂട്ടിക്കൂട്ടിക്കൊണ്ടുവന്ന്, എന്നും മുതഅല്ലിമുകൾ ദർസ് എന്നുള്ള ചിന്തയായി, നാട് നാട്ടിൽ ദീൻ നിലനിൽക്കുക എന്ന ചിന്തയുമായി മാത്രം അവർ പ്രവർത്തിച്ചു. പിന്നീട് അവർ സംഘടനാപരമായി, പ്രാസ്ഥാനികമായി കേരളത്തിലെ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെയും വിദ്യാഭ്യാസ ബോർഡിന്റെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും, അങ്ങനെ പ്രാസ്ഥാനിക രംഗത്ത് നാട് മുതൽ സംസ്ഥാനത്തിന്റെ ഉന്നത സ്ഥാനങ്ങൾ വരെ വഹിച്ച് ജാമിയ മർക്കസു സഖാഫത്തി സുന്നിയയുടെ പ്രസിഡന്റായിക്കൊണ്ട് ദീർഘകാലം സേവനമർപ്പിച്ചിട്ടാണ് അവർ നമ്മോട് വിട പറഞ്ഞിട്ടുള്ളത്. പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. മറ്റുള്ളവരുടെ എല്ലാം മുന്നിൽ നടന്നു നീങ്ങുന്ന, ഈ വഴിയിലൂടെ എല്ലാം നടക്കുന്ന, മസ്ജിദിലേക്ക് കയറി വരുന്ന, നിസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന, മഖാമിലേക്ക് ഇറങ്ങി വരുന്ന, ഓരോ രംഗത്തും നടന്നുകൊണ്ടിരിക്കുന്ന മഹാനായ തങ്ങളവരുടെ ചിത്രം ഓരോ ആളുകളുടെയും മനസ്സിലുണ്ട്. പക്ഷേ വർഷങ്ങളേറെയായിട്ടുണ്ട്, അതിനുശേഷം കുട്ടികളേറെ ജനിച്ചിട്ടുണ്ട്. പൂർവികരുടെ ചരിത്രം നമ്മൾ പഠിക്കുന്നത് എന്നും നമുക്കാവശ്യമാണ്. അതികാരണവന്മാർ, മൂത്ത ആളുകൾ ഈ ചരിത്രമൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. SYS കീഴിൽ രണ്ട് പുതിയ പദ്ധതികൾ സമീപകാലത്ത് നാട്ടിൽ നടപ്പിലാക്കിയിട്ടുള്ളത്, ഒന്ന് അൽ ഉസ്റത്തു ത്വയ്യിബ, സന്തുഷ്ട കുടുംബം എന്നൊരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിലേക്ക് വാപ്പയും ഉമ്മയും മക്കളും ചേർന്നുകൊണ്ട് ദീനീ കാര്യങ്ങൾ സംസാരിക്കുന്ന, കുടുംബകാര്യങ്ങൾ സംസാരിക്കുന്ന, അങ്ങനെ ഒരു മാതൃകാ കുടുംബമാക്കി മാറ്റുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് യൂണിറ്റ് കമ്മിറ്റിയിൽ നിന്ന് ഇർഷാദാത്തുകളായി നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. വാപ്പ അധ്യക്ഷനായി, ഉമ്മ സെക്രട്ടറിയായി, അല്ലെങ്കിൽ എഴുതാനറിയുന്ന മക്കളാരെങ്കിലും ഒന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട്
അവിടെ ഇരുന്ന് പറയേണ്ട കഥകൾ ഓരോ മാസത്തിലും എഴുതി തരാറുണ്ട്. അതിൽപ്പെട്ട ഒരു തീമാണ് നമ്മുടെ വീട്ടിലെ, കുടുംബത്തിലെ, നാട്ടിലെ പഴയ ചരിത്രങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കണം. മുമ്പ് കാലത്ത് ഇങ്ങനെയൊരു മാതൃകാ സ്വഭാവത്തിലുള്ള പ്രവർത്തനത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, പദ്ധതിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അന്നിതൊക്കെ നടക്കാറുണ്ട്, അന്ന് കാരണവന്മാരും കുട്ടികളും തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സിസ്റ്റം സംഘടനയുടെ കീഴിൽ കൊണ്ടുവരേണ്ടതില്ല. ഇന്നതല്ല, നേരം വെളുത്താൽ കുട്ടികൾ മോട്ടോർ ബൈക്ക് സ്വിച്ചിട്ട് എങ്ങോട്ടോ പോയി, പാതിരക്കാണ് അവർ തിരിച്ചു വരിക. വീട്ടിലിരിക്കുമ്പോഴും അവർ മൊബൈൽ ഫോണിലും വാട്സപ്പിലുമാണ്. തല കുനിച്ചു വെക്കും, പലപ്പോഴും വീട്ടുകാരുടെ മുഖം പോലും കണ്ടിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പദ്ധതി ഉണ്ടാക്കിയത്. നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ അൽ ഉസ്റത്തു ത്വയ്യിബ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കണം. അത് ഓരോ യൂണിറ്റിന്റെയും SYS ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇർഷാദാത്തുകൾ നമ്മൾ വാങ്ങണം. അങ്ങനെ പൂർവികരുടെ ചരിത്രവും നാടിന്റെ പഴയ ചരിത്രവും ഒക്കെ കുട്ടികൾ പഠിക്കലും അറിയലും വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഈ കാണുന്നതൊക്കെ തന്നെയാണ്, പണ്ടും നാടിങ്ങനെ തന്നെയാണ് എന്ന് ആളുകൾക്ക് തോന്നും. പണ്ടുകാലത്ത് ഇങ്ങോട്ട് റോഡില്ല, വയൽവരമ്പിലൂടെ നടന്നു വരുന്ന, പാടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഞാറ് നടുന്നതും നെല്ല് കൊയ്യുന്നതും, അങ്ങനെ വെള്ളം കയറുമ്പോൾ വയലിലെ വെള്ളം പൊങ്ങിയിട്ട് സ്കൂളിൽ നിന്ന് കുട്ടികളിലേക്ക് വീട്ടിലേക്ക് നടക്കാൻ കഴിയില്ല. അങ്ങനെ ഓരോ ഒഴുക്കുള്ള സ്ഥലങ്ങളിലും ആളുകൾ നിന്ന് കുട്ടികളെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പഴയകാലത്ത് നമ്മുടെ നാടുണ്ടായിരുന്നു. കർഷക നാടാണത്, അന്ന് കൃഷിയാണ് എല്ലാവരും ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് പള്ളികളൊക്കെ നാടിന്റെ ഏറ്റവും മധ്യത്തിൽ എന്ന് പറഞ്ഞാൽ വയലിന്റെ വക്കത്ത്, കുളത്തിന്റെ വക്കത്ത് അവിടെയാണ് ഉണ്ടാവുക. കാരണം ജനങ്ങൾ അവിടെയാണ് കേന്ദ്രീകരിക്കുന്നത്. ഇന്ന് അങ്ങാടിയിലേക്കാണ്. അതുകൊണ്ടാണ് അങ്ങാടികളിലെല്ലാം പിന്നെ ജുമഅ തുടങ്ങുകയും അങ്ങാടികളിൽ മസ്ജിദുകളൊക്കെ വർദ്ധിച്ചു വരികയും ചെയ്തത്. അങ്ങനെയുള്ള ചരിത്രങ്ങൾ പറയണം. ഷെയ്ഖ് സായിദ് UAE ഭരണാധികാരി, അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ തന്റെ മക്കളോട്, എന്റെ മൂത്ത മകൻ ഖലീഫ, ഇന്നത്തെ ഭരണാധികാരി, ഹിസ് ഹൈനസ് ഖലീഫ ബിൻ സായിദ്, ഖലീഫയ്ക്ക് മാത്രമേ ജനങ്ങളെപ്പറ്റി അറിയുള്ളൂ. കാരണം ഖലീഫയ്ക്ക് ഞാൻ കഴുതപ്പുറത്ത് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തിട്ടാണ് പോറ്റിയത്. നിങ്ങളൊക്കെ ജനിച്ചു വീണത് പറന്നു വീഴുന്ന വിമാനങ്ങൾക്കിടയിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ജനങ്ങളെപ്പറ്റി അറിയില്ല, നാടിനെപ്പറ്റി അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതുപോലെ നമ്മുടെ നാടിന്റെ ചരിത്രം, ഓരോ നാടിന്റെയും ചരിത്രം, വീടിന്റെ ചരിത്രം, ചിത്രങ്ങൾ നമുക്കറിയുകയും പഠിക്കുകയും ചെയ്യുന്നത് ഒരു നല്ല മനസ്സിനെ സൃഷ്ടിക്കാനും, വളർന്നു വന്നതിന്റെ വഴികളെക്കുറിച്ച് പുതുതലമുറ ഓർക്കാനും, ആ പാതയിൽ അവർ നിലനിൽക്കാനും ആവശ്യമാണ്. ഈമാൻ നിലനിർത്തുക, ആത്മീയത കാത്തുസൂക്ഷിക്കുക, അതാണ് നമുക്ക് ആവശ്യം. അതിനുവേണ്ടി ഇവിടെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ മദ്രസയുണ്ട്. ഇന്നും അൽഹംദുലില്ലാ പ്രദേശത്ത് ഏറ്റവും നല്ല മദ്രസയായി നമ്മുടെ മദ്രസ നിലകൊള്ളുന്നു. അതിനു പുറമെ സമസ്ത കേരള ജമീയത്തുൽ മുഅല്ലിമീന്റെ കീഴിൽ ആരംഭിച്ചിട്ടുള്ള തിബിയാൻ എന്ന് പറയുന്ന കൊച്ചുകുട്ടികൾക്കുള്ള മദ്രസ സിസ്റ്റം, അത് നമ്മുടെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഖുർആൻ പഠിപ്പിക്കുന്ന കുഞ്ഞുകുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന സിസ്റ്റം, അതോട് ചേർന്ന് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ക്ലാസുകൾ, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് നാം ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണം. ഇതിന്റെ വികസനമായിട്ടാണ് യഥാർത്ഥത്തിൽ ഊനൂരിൽ വന്നിട്ടുള്ള മർക്കസ് ഗാർഡനും ഇഷാദ് സ്കൂളും അങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം, അതിന്റെ എല്ലാം ആ മഹത്തുക്കളുടെ, സയ്യിദ് അവേലത്ത് തങ്ങളവറുകളുടെ, അവരുടെയൊക്കെ അവരുടെ സ്ഥാപിച്ചു വളർത്തി വന്ന സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇന്ന് പടർന്നു വന്തലിച്ച് ലോകത്ത് മുഴുവനും ശിഖരങ്ങൾ വിടർത്തിയിട്ടുള്ള വലിയ വടവൃക്ഷമായി പന്തലിച്ചു നിൽക്കുകയാണ്. അവരുടെ ജീവിതകാലവും അവരുടെ മരണശേഷവും എല്ലാം ഒരുപോലെയാണ്. അന്നെത്രമാത്രം അവർ പ്രവർത്തിച്ചുവോ അതുപോലെ മരണശേഷം മഹത്തുക്കളുടെ തസറുഫാത്തുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത് ഇവിടെ ജീവിച്ചു പോയവർ അവർ മറ്റുള്ളവരെ പോലെയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സത്യവിശ്വാസികളായ, സൽക്കർമ്മം ചെയ്ത മഹത്തുക്കളായ ആളുകൾ
അവരുടെ മരണശേഷവും അവരുടെ പ്രവർത്തനങ്ങളിൽ അത് സജീവമാണ്. പലരും ജീവിതകാലത്ത് ചെയ്തതിനേക്കാളേറെ അത് വളരെ സജീവമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളവരെ ഓർക്കുന്നു, അവരെ സ്നേഹിക്കുന്നു, അവരെ ആദരിക്കുന്നു, അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതുന്നു, അവർക്ക് വേണ്ടി യാസീൻ ഓതുന്നു, അവർക്ക് വേണ്ടി ഖുർആൻ ഖതം ചെയ്യുന്നു, അവർക്ക് വേണ്ടി മുതഅല്ലിമുകളെ സ്നേഹിക്കുന്നു, അവർക്ക് വേണ്ടി ആലിമീങ്ങളെ സ്നേഹിക്കുന്നു. അവർ ചെയ്തുപോയ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നാം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കെട്ടിടം അഹദലിയ സാദാത്തിന്റെ സ്മാരകമായിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ദിവസമാണ് തുർക്കിയിലെ പണ്ഡിതന്മാർ വന്നുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. നാട്ടുകാരായ ആളുകളുടെ സഹായവും അതിനുശേഷം മറ്റു ചില വ്യക്തികളുടെ സഹായം കൊണ്ട് അടിയിലെ നിലയും ഇപ്പൊ മുകളിലെ നിലയും എല്ലാം പൂർത്തിയായി. ഇനിയും ഇൻഷാ അല്ലാ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനം, സുസ്ഥിരമായൊരു സ്ഥാപനം ഇവിടെ നമ്മുടെ നാട്ടിൽ വരേണ്ടതുണ്ട്. അതുപോലെ ഏറെ പദ്ധതികൾ നമ്മുടെ കീഴിൽ ഇവിടെ വരേണ്ടതുണ്ട്. എല്ലാറ്റിനും നാട്ടുകാരുടെയും സ്നേഹജനങ്ങളുടെയും എല്ലാം എല്ലാ നിലക്കുള്ള സഹായ സഹകരണങ്ങളും എല്ലാം ഉണ്ടാകണം എന്നുകൂടി സാന്ദർഭികമായി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാന്യരായ പണ്ഡിതന്മാർ, ഉസ്താദുമാർ, സയ്യിദുമാർ എല്ലാവരും ഇവിടെ ഇരിക്കെ നീട്ടിപ്പറയുന്നത് ഭൂഷണമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മഹത്തുക്കളുടെ എല്ലാം ഈ കുടുംബത്തിന്റെ, പ്രത്യേകിച്ച് അവേലത്ത് കുടുംബത്തിന്റെ, സയ്യിദ് കുടുംബത്തിന്റെ ഐശ്വര്യത്തിനു വേണ്ടി, ബറക്കാത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വീട്ടിലെ അവേലത്തെ ഉമ്മ വളരെ പ്രായം ചെന്ന് രോഗിയായി, എങ്കിലും നല്ല ഉണർവോടുകൂടി ഇന്നലെ ഇന്ന് ഞാനവരെ കണ്ടപ്പോൾ പ്രത്യേകം പറഞ്ഞു, സദസ്സിൽ വെച്ച് ദുആ ചെയ്യണം, അല്ലാഹു ഒരു കാഫിയത്ത് കൊടുക്കുമാറാവട്ടെ. അതുപോലെ ആ വീട്ടിലുള്ള മറ്റ് സഹോദരിമാർ, സയ്യിദ് അബ്ദുൽ സബൂർ, തങ്ങളവരുടെ ഉമ്മ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ സയ്യിദുമാരുടെയും ഭാര്യമാരും മക്കളും എല്ലാം, അവരുടെ കുടുംബവും, അവരുടെ നിലനിൽപ്പ് ഈ നാടിന്റെ പ്രകാശമാണ്. അല്ലാഹുവർക്കെല്ലാം ബറക്കാത്തുകൾ ചൊരിയുമാറാവട്ടെ. ഇവിടെ ആദരിക്കപ്പെടുന്ന വലിയ പ്രായം ചെയ്യുന്ന സയ്യിദുമാർ, വലിയ തങ്ങളുപ്പാപ്പ അവരുടെ മക്കൾ, അതുപോലെ തന്നെ അവരുടെ സഹോദരിമാരുടെ മക്കൾ, അവരുടെ സ്വന്തം മക്കൾ, കുടുംബം, ഈ കുടുംബമെല്ലാം ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് അടുത്ത മഹല്ലത്തുകളിലും അടുത്ത നാടുകളിലും എല്ലാം പരന്ന്, തങ്ങമാരെങ്ങനെയാ അവരുടെ നാട്ടിൽ തന്നെ നിൽക്കാൻ പാടില്ല, എല്ലാ നാട്ടിലും അവർ ചെല്ലുകയും അവിടെ പുതിയ കേന്ദ്രങ്ങൾ ഉണ്ടായി വരികയും വേണം. അങ്ങനെയാണല്ലോ ഹദറമൗത്തിൽ നിന്ന് വന്ന് ഇന്ത്യയിലെത്തി വടകര തൈയിൽ വന്ന് കാരക്കാട്ട് വന്ന് അവിടെ നിന്ന് അവേലത്തേക്ക് വരുന്നത്. അതുപോലെയുള്ള സഞ്ചാരം അവർക്കെന്നും വേണം. അള്ളാഹുവരുടെ എല്ലാം ജീവിതത്തിൽ ഐശ്വര്യം ചൊരിയുമാറാവട്ടെ. ആ കുടുംബത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഈ സമീപകാലത്ത് മരണപ്പെട്ടു പോയ ആളുകൾ, അള്ളാഹുവരുടെ എല്ലാം ഖബറുകളെ പ്രകാശിപ്പിക്കുമാറാവട്ടെ. അവരുടെ എല്ലാം മഹത്വങ്ങളും ബറക്കാത്തുകളും അള്ളാഹു നമുക്ക് ചൊരിഞ്ഞു തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹദൽ മദഹ്ഗാൻ.